വെൽക്കം ടു മഞ്ജുസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ്. അതിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കടുവറുക്കാം. ഇതൊരു സ്പെഷ്യൽ തോരനാണ്, തേങ്ങ അരച്ചെടുക്കേണ്ട കാര്യമില്ല. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 സ്പൂൺ കടുക് ഇട്ടു. രണ്ട് മുളക് ഇട്ടു. ഇനി അടുത്ത നമുക്ക് വെണ്ടയ്ക്ക ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതിടാം. 3 പച്ചമുളക് അതും ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ട ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വെക്കാതെ തന്നെ ഇതേ രീതിയിൽ തന്നെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിടാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ നേരത്തെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അടപ്പ് തുറന്ന് നോക്കാം. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. ഉപ്പൊക്കെ കറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക തോര റെഡിയായിട്ടുണ്ട്. ഒരുപാടൊന്ന് വേവേണ്ട ആവശ്യമില്ല വെണ്ടയ്ക്ക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക തോര റെഡിയായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ പുതിയ വിഭവമായിട്ട് വീണ്ടും എത്തും. അതുവരെ